നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റെഫ്രിജറേറ്ററാണ്. ഈ റെഫ്രിജറേറ്റർ ഹയർ എന്ന കമ്പനിയുടെ റെഫ്രിജറേറ്ററാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഏറ്റവും മികച്ച ടോപ്പ് ഫൈവിലുള്ള ഫ്രിഡ്ജ് ബ്രാൻഡുകൾ ഏതാണ്, നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ അതിന് മുമ്പത്തെ എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ച് കാണുക. ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ സാധിക്കും ഫ്രിഡ്ജ് ഏറ്റവും മികച്ച ഫ്രിഡ്ജ് ഏത്, അല്ലെങ്കിൽ എ സി ഏത് എന്നതിനെ കുറിച്ചുള്ള ഹോം അപ്ലയൻസിന്റെ എല്ലാ വീഡിയോസുകളും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ഒരു സ്പെസിഫിക് മോഡലുമായിട്ടാണ്, ഹെയറിന്റെ HRB2872 എന്നുള്ള ഒരു സ്പെസിഫിക് മോഡൽ. എന്താണ് ഈ മോഡലിന്റെ പ്രത്യേകത? ഇതിന്റെ മോഡലിന്റെ പ്രത്യേകത ഫുള്ളി ഗ്ലാസ് ഫിനിഷാണ്. അതായത് മിറർ ഗ്ലാസ് മോഡൽ എന്ന് പറയും. ടഫ്രോൺ ഗ്ലാസ് ആണ് അതിന്റെ ഫ്രണ്ട് മൊത്തം വന്നിരിക്കുന്നത്. ഒരു കണ്ണാടി ചില്ലി പോലെ വെട്ടിത്തരുന്നത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കമ്പനി പറയുന്നത് ഏതൊരു കാലത്തും എത്ര വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു ഫിനിഷിങ് ഈ ഒരു വൃത്തി ഈ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസ് എപ്പോഴും ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിറം മങ്ങിപ്പോ. അപ്പൊ നമ്മളറിയാം കോട്ടിംഗ് പെയിന്റിംഗ് കോട്ടിംഗ് ഉള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പം ചെളി പോലെയൊക്കെ പറ്റി വളരെ വൃത്തികരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഗ്യാസ് സ്റ്റോവ് ഒക്കെ വാങ്ങുമ്പോൾ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവുകൾ വാങ്ങാറുണ്ട്. ഇൻഡക്ഷൻ കുക്കറുകൾ ഇൻഡക്ഷൻ കുക്കർ വാങ്ങുമ്പോൾ അതിന് മുകളിൽ ഒരു ഗ്ലാസ് ഉണ്ട്. അത്തരത്തിലുള്ള ടെഫ്ലോൺ ഗ്ലാസുകളാണ് ടെഫ്ലോൺ ഗ്ലാസുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാലോ. അത് മിറർ ഗ്ലാസ് പോലെ വെട്ടി മിറർ ഗ്ലാസ് നമുക്ക് പ്രതിഫലം നമുക്ക് കണ്ണാടി ചില്ല് പോലെ നമുക്ക് കാണാൻ കഴിയും, പ്രതിഫലിച്ച് കാണാൻ കഴിയും. നമ്മൾ ആ ഒരു അത്തരത്തിലുള്ള ഒരു ഗ്ലാസ്സാണ് കമ്പനി ഇതിനകത്ത് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വൃത്തി അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ഫിനിഷിങ് അതിന്റെ ഒരു ഇത് എപ്പോഴും നിലനിന്ന് പോകുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത് മറ്റൊരു പ്രത്യേകത തന്നെയുണ്ട്. ഇത് ബോട്ടം മോൾഡ് റെഫ്രിജറേറ്ററാണ്. ബോട്ടം മോൾഡ് എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിന്റെ പോർഷൻ മുകൾ വശത്തും ഫ്രീസറിന്റെ പോർഷൻ താഴെ വശത്തും. എന്തിനാണ് ഈ ബോട്ടം മോൾഡ് റെഫ്രിജറേറ്റർ കമ്പനി ഇറക്കിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കുനിഞ്ഞുകൊണ്ട് നമുക്ക് വളരെ ബെൻഡായിക്കൊണ്ടിട്ട് നമുക്ക് ഫ്രിഡ്ജാണ് എപ്പോഴും നമ്മൾ തുറക്കുക അടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിന്റെ ഭാഗം തുറക്കു കൊടുക്കാം, നമ്മൾ കുനിഞ്ഞിട്ട് വേണം പച്ചക്കറി എടുക്കാനും കുനിഞ്ഞിട്ട് വേണം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാനും. ഫ്രീസർ നമ്മൾ വല്ലപ്പോഴൊക്കെ തുറക്കാറുള്ളൂ, അത്യാവശ്യം മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രീസർ തുറക്കാറുള്ളൂ. പക്ഷേ കൂടുതൽ തവണ തുറക്കുന്ന ഒരു കമ്പാർട്ട്മെന്റ് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഭാഗമാണ്, ഫ്രീസറിന്റെ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുനിഞ്ഞിട്ടെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റിന് മുകളിലും ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ് താഴെയും വെച്ചു. അതാണ് ബോട്ടം മോൾഡ് റെഫ്രിജറേറ്റർ, അല്ലെങ്കിൽ BMRN റെഫ്രിജറേറ്റർ എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കുന്നത്. അതേപോലെ തന്നെ ഹെയർ എന്ന കമ്പനി ഇതേപറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വില കുറവുള്ള വാങ്ങാൻ പറ്റുന്നത് ഈ ബോട്ടം മോൾഡിൽ ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുള്ളത് ഹെയർ തന്നെയാണ്. ഏറ്റവും വില കുറഞ്ഞ് വാങ്ങാവുന്നതും വലിപ്പം കുറവുള്ളതും, അതായത് സൈസ് ഇതിന്റെ സൈസ് വരുന്നത് 237 ലിറ്ററാണ്. അപ്പോൾ ഈ സൈസ് കുറവുള്ളതും ഗ്ലാസ് ഫിനിഷിങ്ങുള്ളതും ബോട്ടം മോൾഡും വില കുറഞ്ഞതും അത് ഹെയറിൽ തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ വലിപ്പത്തിലും ബോട്ടം മോൾഡ് റെഫ്രിജറേറ്റർ വാങ്ങാൻ പറ്റുന്ന ഹെയറിന്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ വലിപ്പത്തിലും വില കുറവിലും വാങ്ങാൻ പറ്റിയതും ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള ബോട്ടം മോൾഡ് റെഫ്രിജറേറ്ററും അതും ഹെയറിന് തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞുകൊണ്ട് കിട്ടുന്ന വളരെ ഒരു വ്യത്യസ്തങ്ങളായ പല പല മോഡലുകൾ അടിപൊളി മോഡലുകളാണ് ഇവർ ഇറക്കുന്നത്. അത്തരത്തിലുള്ള അടിപൊളി മോഡലുകൾ വില കുറവോടുകൂടി കിട്ടുന്ന ഹെയറിൽ തന്നെയാണുള്ളത്. ഈ ഒരു റെഫ്രിജറേറ്റർ നമുക്കറിയാം കാണാൻ ഭയങ്കര ലുക്കായിരിക്കും, ഗുഡ് ലുക്ക് എന്ന് പറയാം. നമ്മൾ യൂസ് ചെയ്തതിന് ഗ്ലാസ് തന്നെ ഫ്രണ്ട് ഡോറിന്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ടഫ്ലോൺ ഗ്ലാസ് തന്നെയാണ്. മിറർ ഗ്ലാസ് എന്ന് പറഞ്ഞ ഒരു മോഡൽ വന്നത് ടഫ്ലോൺ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഏകദേശം ഏറ്റവും ഇതിന്റെ മോഡൽ തിക്നെസ് വരുന്നുണ്ട് 237 ലിറ്ററാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിന്റെ മോഡൽ നെയിം പ്രത്യേകം ശ്രദ്ധിക്കുക, HRB2872 എന്നുള്ള മോഡലാണ്. 2-സ്റ്റാർ റേറ്റിംഗ് ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതായത് 2-സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 256 യൂണിറ്റാണ് ഒരു വർഷത്തിലേക്ക് ഇതിന് വേണ്ട കറണ്ട് ചാർജ്. 2 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അത് ഫുള്ളി വാറണ്ടി PCB ബോർഡ് ഇൻക്ലൂഡ് ഫുൾ പാർട്സ് വാറണ്ടി വരുന്ന 2 വർഷമാണ്. അപ്പോൾ ഒരു കമ്പനിയും 2 വർഷം ഒരു ഫ്രിഡ്ജിന്റെ ഒരു കമ്പനിയും 2 വർഷം വാറണ്ടി കൊടുക്കുന്നില്ല. എല്ലാ കമ്പനികളും 1 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. കംപ്രസറിന് ഏകദേശം 10 വർഷം കംപ്രസറും അതിന്റെ പോലെ തന്നെ ഫാൻ മോട്ടറും ഇത് രണ്ടും കൂടെ 10 വർഷം കൊടുക്കുന്നുണ്ട്. കംപ്രസറും പ്ലസ് ഫാൻ മോട്ടറും ഉണ്ട്, അതും 2 വർഷം കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ അത് എല്ലാ കമ്പനിയും 10 വർഷം, സാംസങ് ആണെങ്കിൽ 2 വർഷം ഫാൻ മോട്ടറും വിത്ത് കമ്പ്രസറിന് കൊടുക്കുന്നത്. പക്ഷേ ഫുൾ വാറണ്ടി PCB ബോർഡിൽ അടങ്ങുന്ന ആ ഒരു ഫ്രിഡ്ജിന്റെ ഫുൾ വാറണ്ടിയാണ് നമ്മൾ നോക്കേണ്ടത്. അത് എല്ലാ കമ്പനിയും 1 വർഷമാണ്. ഷെയർ ഈ ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മാത്രം 2 വർഷത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ചോദിച്ച് വാങ്ങുക, 1 ഇയറാണോ 2 ഇയറാണോ. അപ്പോൾ 2 ഇയർ കിട്ടുകയാണെങ്കിൽ 1 വർഷമെങ്കിലും 1 വർഷം അധികം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നാണ്. ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ PCB ബോർഡൊക്കെ പെട്ടെന്നടുത്ത് കംപ്ലൈന്റ് ആവുന്ന ഇപ്പോൾ പുതിയ വരുന്ന ടെക്നോളജിയിലുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കാത്തതുകൊണ്ടാണ് അങ്ങനെ കംപ്ലൈന്റ് വരുന്നത്. അപ്പോൾ ഒരു വാറണ്ടി അധികം കിട്ടണ അത്ര നല്ലതാണ്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം എത്ര നാള് കഴിഞ്ഞാലും ഈ ഒരു മങ്ങി അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. ഏകദേശം ഇതിന്റെ ഒരു വിലയാണ് മറ്റുള്ളവർ കൂടുതലും ചോദിക്കുന്നത്. വില ഒന്നും പറയാനില്ല, 28,900 ഒക്കെയാണ് ഏകദേശ വില. 28,900 ഒക്കെ വരും ഇതിന്റെ ഏകദേശ വില എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ ഇതിന്റെ കൂളിംഗ് സിസ്റ്റം, നേവി കൂളിംഗ് എന്ന് പറയും. നേവി കൂളിംഗ് ഒരു ഇതിന്റെ കമ്പ്രസർ തീർച്ചയായിട്ടും ഇൻവേർട്ടർ ടെക്നോളജി അയലിപ്പെട്ട BLDC മോട്ടോർ കമ്പ്രസർ ആണ് വരുന്നത്. BLDC എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ നേവി കൂളിംഗ്, അതായത് അതിന്റെ പേര് അവരിട്ട് വിളിക്കുന്ന നേവി കൂളിംഗ്, അത് അതിന്റെ കൂളിംഗ് സിസ്റ്റത്തിന്റെ പേരാണ്. ഇൻവേർട്ടർ ടെക്നോളജിയിൽ ഉള്ള ഒരു കമ്പ്രസർ തന്നെയാണ്. അതുകൊണ്ട് അത് വേരിയബിൾ കമ്പ്രഷൻ എന്ന് പറയുന്നത്, അതായത് ലോ ഹൈ, ഏറ്റവും ലോ സ്പീഡിലും ഏറ്റവും ഹൈ സ്പീഡിലും ഈ ഒരു കമ്പ്രസറിന് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മീഡിയം ലെവലിൽ കട്ട് ഓഫ് ആകാതെ പ്രവർത്തിക്കുന്ന പുതിയ ടെക്നോളജി, അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇൻവേർട്ടർ ടെക്നോളജി തന്നെയാണ് ഈ ഒരു ഫ്രിഡ്ജിന് വരുന്നത്. അത് നേവി കൂളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, 360 ഡിഗ്രിയിൽ കൂളിംഗ് ഉണ്ടാകുന്നത്. അതിന്റെ ഇതിന്റെ ഫ്രിഡ്ജിന്റെ ഉൾവശം നമുക്ക് നോക്കിയാലും എല്ലാ വശത്തേക്കും പുറത്തേക്ക് ഹോൾസ് ആയിരിക്കും സാധാരണ ഫ്രിഡ്ജുകൾ ഉണ്ടാകും. ഇതിന് സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെറിയ ചെറിയ ഹോൾസ് നമുക്ക് കാണാൻ കഴിയില്ല, സൈഡോട് സൈഡ് ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ അതിങ്ങനെ 360 ഡിഗ്രി, അതായത് ചുറ്റോട് ചുറ്റും ഇതിന് എയർ സർക്കുലേഷൻ ഉണ്ടാകും എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ചുറ്റോട് ചുറ്റും ഇതിന് സർക്കുലേഷൻ. പിന്നെ മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിന്റെ പാനൽ ബോർഡ്. ഇതിന് എട്ട് രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത്, 8-in-1 ടെക്നോളജി ആണ്. അപ്പോൾ 8 രീതിയിൽ യൂസ് ചെയ്യുന്നതിന്റെ ഒരു പാനൽ കൺട്രോൾ ഈ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലായിട്ട് കാണാം. ആ ഫ്രിഡ്ജിൽ കാണുന്ന പാനൽ കൺട്രോൾ നോക്കുകയാണെങ്കിൽ RF എനർജി സേവിങ്, REF അതേപോലെ RIZ ഫ്രിഡ്ജ്, റഫ്, ഫ്രിഡ്ജ് എന്നൊക്കെ, ഫ്രിഡ്ജ് അങ്ങനെ റഫ്, എനർജി സേവിങ്, RF എന്നീ 3-4 ബട്ടൺസ് ഞാൻ കാണാൻ സാധിക്കും. RF എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ പ്രസ് ഒരു 3 സെക്കൻഡ് ആണ് ഇതൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഫ്രീസറെ ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ആക്കാൻ സാധിക്കുന്നു, ഫ്രീസറിനെ ഫ്രിഡ്ജായിട്ട്. അപ്പോൾ ടോട്ടലി ഫ്രീസർ ഓഫായി, ടോട്ടലി ഒരു ഫ്രിഡ്ജായിട്ട് മൊത്തത്തിൽ കൺവേർട്ട് ആകും. ഫ്രീസർ എന്ന ഭാഗം ഫ്രിഡ്ജായിട്ട് കൺവേർട്ട് ആകും, ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അത് കൺവേർട്ട് ആക്കാനും അതുപോലെ തന്നെ ഫ്രീസറിനെ ഓഫ് ചെയ്ത് വെക്കാനും ഫ്രീസറിനെ വീണ്ടും ഫ്രീസറായിട്ട് ഓൺ ആക്കി വെക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരു ബട്ടണാണ്. അത് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ ഓപ്ഷൻസ് മാറി മാറി വരും. രണ്ടാമത് എനർജി സേവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാം തൊട്ടപ്പുറത്തായിട്ട്. അത് ഇതേപോലെ തന്നെ 3 സെക്കൻഡ് പ്രശ്നത്തിൽ പിടിക്കുകയാണെങ്കിൽ 50% പവർ സേവിങ് മോഡിലോട്ട് പോകുന്നതാണ് കമ്പനി പറയുന്നത്. 50% പവർ സേവ് ചെയ്യുന്ന പറയുന്നതിന്റെ അർത്ഥം ഇതിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ ഒന്നുമില്ല, അവർ ചെയ്യുന്ന മാറ്റത്തേ ഉള്ളൂ. ഫ്രീസറിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ 7 ഡിഗ്രി ആയിട്ട് കുറച്ചിട്ടാണ് ഫ്രീസറിന്റെ ഉള്ളിലെ ടെമ്പറേച്ചർ 7 ഡിഗ്രിയിലേക്ക് അവർ എന്തെയും കുറയ്ക്കും. അതാണ് അതായത് ചെയ്യുന്ന വേറൊന്നുമില്ല. പിന്നെ റഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണാണ്, REF 3-ാമത്തെ ഒരു ബട്ടണാണ്. അത് ഫ്രിഡ്ജിന്റെ കൂളിംഗ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണ്. അത് റഫ് റഫ്രിജറേറ്റർ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിന്റെ കൂളിംഗ് REF എന്നുള്ള ബട്ടൺ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ബട്ടണാണ് റഫ് എന്ന ബട്ടൺ. അത് ഓൺ ഓഫ് ആക്കി വെക്കാനും ഓൺ ആക്കാനും ഇതിന് ഈ ഒരു ബട്ടണിൽ തന്നെ കഴിയും. അതായത് ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് മാത്രം ഓഫാക്കി വെക്കുക, ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് സാധനമില്ലെങ്കിൽ ഓഫാക്കി വെക്കുക. അതേപോലെ തന്നെ അപ്പോൾ ഫ്രീസർ മാത്രം വർക്ക് ചെയ്യും. അതിന് വേണമെങ്കിൽ ഫ്രീസറിനെ പിടിച്ചിട്ട് ഫ്രിഡ്ജാക്കി വെക്കുക, ചെറിയ കമ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുക, ഫ്രീസറിനെ പിടിച്ചിട്ട് ഫ്രിഡ്ജാക്കി വെക്കുക, ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് ഓഫ് ആക്കി വെക്കുക. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് സാധനം എടുത്തിട്ട് ഫ്രീസറിന്റെ കമ്പാർട്ട്മെന്റ് ഫ്രിഡ്ജാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിന്റെ കമ്പാർട്ട്മെന്റ് വലിയ കമ്പാർട്ട്മെന്റ് ഓഫ് ആക്കി വെക്കുക. അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഈ റഫ് REF റഫ്രിജറേറ്റർ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് 3 സെക്കൻഡ് കണ്ടിന്യൂസ് മാറ്റി മാറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങനെ മാറി മാറി ഓപ്ഷൻസ് വരും എന്നാണ് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും, ഫ്രിഡ്ജ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും സൂപ്പർ കൂളിംഗ് എന്നൊരു ഓപ്ഷൻ ആകത്തുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ കൂളായിക്കിട്ടും. അതായത് മാക്സിമം സൂപ്പർ കൂളിംഗ് എന്ന ഓപ്ഷൻ വരുന്നത് തന്നെ പെട്ടെന്ന്, അതായത് അതിന്റെ മാക്സിമം ഇത് കുറച്ചിട്ട് കൂളിംഗ് കൂട്ടിയിരുന്ന ടെക്നോളജി ആ ഒരു ബട്ടൺ അതിനകത്ത് തന്നെ ഉണ്ടെന്നാണ്. അപ്പോൾ അത് കൂട്ടാനും കുറയ്ക്കാനും നമുക്കറിയാലോ, ഫ്രിഡ്ജിന്റെ ചൂട് സോറി കൂളിംഗ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കും. അതിന്റെ ഏറ്റവും കൂടുതൽ ഇടുമ്പോൾ സൂപ്പർ കൂളിംഗ് എന്ന ഫംഗ്ഷനാണ്. തൊട്ടതായിട്ട് മറ്റൊരു സോറി അതിന്റെ സൈഡിൽ തന്നെ കാണാം, FIZ എന്നുള്ള ബട്ടൺ, ഫ്രീസ് എന്നുള്ള ഷോർട്ട് ഫോം ആണ്, ഫ്രീസറിന്റെ ഷോർട്ട് ഫോം. അപ്പോൾ ഇത് ഫ്രീസറിനെ ഒരു അത് കൂട്ടാനും കുറയ്ക്കാനും, ഫ്രീസറിന്റെ ഉള്ളിലെ കമ്പാർട്ട്മെന്റിന്റെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ഓൺ ആക്കാനും ഫ്രീസറിനെ ഓഫ് ആക്കാനും ഇത് ചെയ്യുന്നൊരു ബട്ടണാണ് FIZ ഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള, ഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ. അപ്പോൾ ഇതിന്റെ സൂപ്പർ ഫ്രീസ് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. മറ്റുള്ള സൂപ്പർ കൂളിംഗ് ഓപ്ഷൻ ആണെങ്കിൽ ഈ FIZ എന്നുള്ള ബട്ടൺ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ സൂപ്പർ ഫ്രീസിംഗ് ഓപ്ഷൻ, അതായത് ഫ്രീസറിന്റെ ടെമ്പറേച്ചർ മാക്സിമം കുറച്ചിട്ട് അത് അതായത് കൂളിംഗ് മാക്സിമം കൂട്ടിയിടുക, അതാണ് FIZ സൂപ്പർ ഫ്രീസർ ഓപ്ഷൻ ഈ ഒരു ബട്ടണിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്തരം 1, 2, 3, 4 ബട്ടൺസ് ആണ് ഇതിനകത്ത് പാനൽ കൺട്രോൾ ഉള്ളത്. ഈ 4 ബട്ടൺസിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞു. ഇത് തന്നെയാണ് 8-in-1 കൺവെൻഷൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുന്ന രൂപം ഇങ്ങനെയാണ് ഈ കമ്പനി പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ടുള്ള ഉപയോഗം. അതുപോലെ തന്നെ നമ്മൾ അറിയാം ഈ ഓഫ് ആക്കി വെക്കാം, നമ്മൾ ഞാൻ പറഞ്ഞു ഫ്രീസർ ഓഫ് ആക്കി വെക്കാം, ഫ്രിഡ്ജ് ഓഫ് ആക്കി വെക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിലും അത് നമുക്ക് പൂർണ്ണമായിട്ടും ഓഫ് ആകുന്നില്ല. കാരണം വെച്ചാൽ പൂർണ്ണമായും ഓഫ് ആകുന്നില്ല, 2 ഡിഗ്രിയിൽ എപ്പോഴും ഇത് വർക്ക് ചെയ്യുമെന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രിഡ്ജും അതായത് ഫ്രീസറും നമുക്ക് പൂർണ്ണമായി ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ അവിടെ ബാക്ടീരിയ ഉണ്ടാവും, ബാക്ടീരിയ ഫോം ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി കമ്പനി തന്നെ നമ്മൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഫ്രീസർ സെപ്പറേറ്റ് ഓഫ് ആക്കി വെക്കുകയാണെങ്കിൽ തന്നെ 2 ഡിഗ്രി ചെറിയ രീതിയിൽ കൂളിംഗ് ഫ്രിഡ്ജ് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. അതായത് അതുകൊണ്ട് തന്നെ ബാക്ടീരിയ ഉണ്ടാവില്ല, അതിന് ബാക്ടീരിയ പെട്ടെന്ന് ഫോമാകും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. 2 വർഷത്തെ വാറണ്ടി നിങ്ങൾ ചോദിച്ചു വാങ്ങുക. ഓക്കെ, അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വേറൊരു വിശദീകരണമായിട്ട് വേറൊരു പ്രൊഡക്റ്റുമായിട്ട് റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും എത്താം. അതുവരേക്കും
Take care. Bye-bye.